നമസ്കാരം ആര്യൻഖാനി കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഒരു പ്രമുഖ സെലിബ്രിറ്റിയുടെ വിശ്വസത്തിന് മയക്കുമരുന്ന് കടത്തുമായി ബന്ധമുണ്ടെന്നാണ് നടി അനന്യ പാണ്ഡെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കേസിലെ നിർണായക മൊഴിയാണിതെന്നാണ് എൻ സി ബി വെളിപ്പെടുത്തുന്നത് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലും ആരന്റെ ജാമ്യാപേക്ഷയെ എൻ സി പി എതിർക്കാൻ ഒരുങ്ങുകയാണ് അനന്യയും കേസിൽ നിർണായകമായ പ്രതിയായി മാറിയേക്കാൻ സാധ്യതയുണ്ട് അതേസമയം എല്ലാം ഏറ്റുപറഞ്ഞാൽ നടിയെ മാപ്പുസാക്ഷിയാക്കാനും സാധ്യതയുണ്ട് എന്നാൽ അതൊന്നും എൻ സി ബി സ്ഥിരീകരിച്ചിട്ടില്ല അനന്യോട് ചോദ്യം ചെയ്യൽ കേസിൽ നിർണായക വഴത്തിരിവാകുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം രണ്ടു തവണ ചോദ്യം ചെയ്തപ്പോൾ തന്നെ നടി പല കാര്യങ്ങളും സമ്മതിച്ചുവെന്നാണ് വിവരം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നയാളെ തനിക്ക് അറിയാമെന്ന് അനന്യ തുറന്നു പറഞ്ഞു ഷാരൂഖാന്റെ മകൻ ആരിന് വേണ്ടി ഒന്നോ രണ്ടോ തവണ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അനന്യ പറയുന്നു ബോളിവുഡിലെ അതിപ്രശസ്തനായ ഒരു സെലിബ്രിറ്റിയുടെ ഹൗസ് ഹെൽപ്പിനാണ് ഇതിൽ പങ്കുള്ളത് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നത് ഇയാളാണെന്നാണ് അനന്യ എൻ സി ബിയോട് സമ്മതിച്ചത് ആരാണ് ഈ സെലിബ്രിറ്റി ഹൗസ് ഹെൽപ് എന്ന ചോദ്യം ഇതോടെ ഉയർന്നു വന്നിരിക്കുകയാണ് ഇയാൾ വലിയ സ്വാധീനമുള്ള ആളാണെന്ന് വ്യക്തമാണ് ആര്യന് ഇയാളാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും അനന്യ ഇതിന് മധ്യസ്ഥതയായി നിന്നാണ് മയക്കുമരുന്ന് ഇയാളിൽ നിന്ന് വാങ്ങി വാങ്ങിയെത്തിച്ച് നൽകിയതെന്നുമാണ് എൻ സി ബി നൽകുന്ന സൂചന സെലിബ്രിറ്റി സ്റ്റാഫ് എന്ന ജോലി ഉപയോഗിച്ചാണ് ഇയാൾ മയക്കുമരുന്ന് കടത്തിന് കൂട്ടുന്നതെന്നാണ് വ്യക്തമാകുന്നത് ഇയാളെ മുംബൈയിലെ മലാട് മേഖലയിൽ നിന്ന് എൻ സി ബി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച ഇയാളോട് ചോദ്യം ചെയ്യലിനായി ഹാജരാവാൻ എൻ സി ബി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തിങ്കളാഴ്ച തന്നെ അനന്യയും ഹാജരാകുന്നുണ്ട് ഇരുവരെയും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്യാനാകും എൻ സി ബിയുടെ ശ്രമം നേരത്തെ ആനനെയും അനന്യേയും ഒരുമിച്ചെടുത്ത് ചോദ്യം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈ സെലിബ്രിറ്റി സ്റ്റാഫിന്റെ മൊബൈൽ ഫോൺ എൻ സി ബി പിടിച്ചെടുത്തിട്ടുണ്ട് അനന്യയുടെ സമീപനത്തിൽ എൻ സി പി ആകെ നിരാശയിലാണ് നടി കൃത്യസമയം പാലിക്കാത്തതിൽ സമീർ ബാംഖടെ ദേഷ്യപ്പെടുകയും ചെയ്തു രണ്ടു ദിവസവും അനന്യ വൈകിയാണെത്തിയത് ഇത് സിനിമാ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ തന്റെ പ്രൊഡക്ഷൻ ഹൌസ് കൂടിക്കാഴ്ചയോ അല്ല വൈകി വരാനെന്ന് സമീർ ബാംഖെ തുറന്നടിക്കുകയും ചെയ്തു ആരന്റെ ചോദ്യം ചെയ്യലിൽ നിർണായകമായത് വാട്സപ്പ് രേഖകളാണ് അനന്യയ്ക്കും ഇത് കുരുക്കായി മാറിയേക്കും താൻ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നയാളല്ലെന്ന് അനന്യ പറയുന്നു കഞ്ചാവും മരുജ്വാനയും ഒന്നാണെന്ന് തനിക്ക് അറിയില്ലെന്നാണ് അനന്യ എൻ സി ബിയോട് പറഞ്ഞത് തന്റെ സുഹൃത്തുക്കൾ ഇതിനെ ജോയിന്റ് എന്നാണ് വിളിക്കാറുള്ളത് ചില ഗെറ്റ് ടുഗെദറുകൾ ഒന്നോ രണ്ടോ തവണ അത് വലിച്ചിട്ടുണ്ടെന്നും നടി സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ട് അനന്യയുമായുള്ള വാട്സപ്പ് സംഭാഷണത്തിലാണ് അനന്യോട് ആരൻ കഞ്ചാവിനെ കുറിച്ച് ചോദിക്കുന്നത് കുറച്ച് കഞ്ചാവ് എത്തിച്ചു തരുമോ എന്ന് ആരന്റെ ചോദ്യത്തിന് തരാമെന്ന് നടി പറയുന്നുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിലേക്കാണ് അന്വേഷണം നീളുന്നത് ആര്യന്റെ ബാങ്ക് അക്കൗണ്ടുകൾ എൻ സി ബി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിലേക്ക് പണം ഉപയോഗിച്ച് മയക്കുമരുന്ന് വാങ്ങിയോ എന്നാണ് അന്വേഷിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കായി ആര് മയക്കുമരുന്ന് വാങ്ങിയോ ഇനി സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്യാനാണോ വാങ്ങിയതോ എന്നാണ് എൻ സി ബി അന്വേഷിക്കുന്നത് ബാങ്കിങ് രേഖകൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കും ഏത് രീതിയിലുള്ള പേയ്മെന്റിലൂടെ ആര് മയക്കുമരുന്ന് വാങ്ങിയതെന്നും എൻ സി ബി പരിശോധിക്കുന്നുണ്ട് അനന്യയുടെയും ആര്യൻറെയും വീട്ടിൽ ഒരേ ദിവസമാണ് എൻ സി ബി പരിശോധനയ്ക്കായി എത്തിയത് അതേസമയം ആരിന്റെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിലും എതിർക്കാൻ ഒരുങ്ങുകയാണ് എൻ സി ബി നിയമോപദേശം തേടിയ ശേഷമാണ് തീരുമാനം ബോംബെ ഹൈക്കോടതിയിൽ ഈ കേസ് എങ്ങനെ അവതരിപ്പിക്കണമെന്ന കാര്യത്തിലാണ് എൻ സി ബി ചർച്ച നടത്തിയത് ആരിന്റെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും വിദ്യാഭ്യാസ രേഖകളും എൻ സി ബിയുടെ കൈവശമുണ്ട് തന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ എൻ സി ബി തെറ്റിദ്ധരിക്കാനായി ഉപയോഗിക്കുകയാണ് ആര്യൻ പറയുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ ഈ കേസുമായി ബന്ധമില്ലാത്തതാണ് അതും വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നും ആര്യൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു ജയിലിൽ ആര്യൻ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് സമയം ഈ മാർഗമാണ് ആര്യൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ മതഗ്രന്ഥം അടക്കമുള്ളവയുണ്ട് രണ്ട് പുസ്തകങ്ങളാണ് ആര്യൻ ജയിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്തത് ഒന്ന് ഗോൾഡൻ ലൈൻ എന്ന പുസ്തകമാണ് മറ്റൊരു രാമനും സീതയും അടങ്ങുന്ന കഥകളാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട ശേഷം ആര്യൻ ആകെ വിഷമത്തിലാണ് ആകെ നിരാശനായ ആര്യനോട് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ റോഡ് ജയിൽ ടക്കമുള്ള പുസ്തകങ്ങളും മോട്ടിവേഷനൽ പുസ്തകങ്ങളും എല്ലാം ഇവിടെയുണ്ട് ഏത് തടവ് പുള്ളിക്കും ബന്ധുക്കളിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കാൻ ലഭിക്കും എന്നാൽ മതപരമായതും മോട്ടിവേഷണൽ കാര്യങ്ങൾ ഉള്ളതുമായ പുസ്തകങ്ങളെ ലഭിക്കും വെബ് ഡെസ്ക് ന്യൂസ്